Good morning, students. Today we will discuss some important problems in complex numbers. നമുക്ക് ഇന്ന് കോംപ്ലക്സ് നമ്പറിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 2 × cos 75° പ്ലസ് ഐ സൈൻ 75° ഡിവൈഡ് ബൈ 0.2 × cos 30° പ്ലസ് ഐ സൈൻ 30° ഈസ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 5√2 × 1 + i, 10√2 × 1 + i, 10√2 × 1 - i, 5√2 × i - 1, 1/a. ഇതിൽ ഏത് ആൻസർ ആണ് നമുക്ക് ശരിയെന്ന് നോക്കാം. അങ്ങനെ എന്ത് ചെയ്യണം? വി നോ ദാറ്റ് ഇസ് ഇക്വൽ ടു ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ, ദാറ്റ് ഇസ് ഇക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ ഈ പ്രോബ്ലത്തില് നമ്മുടെ പ്രോബ്ലത്തിൽ എങ്ങനെ എഴുതാം? 2 × ഈ കോസ് 75° പ്ലസ് ഐ 75° വരെ എന്തെഴുതാം? ഇതനുസരിച്ച് ഇ റേസ് ടു ഐ 75° എന്ന് എഴുതാം. താഴെ ഡിനോമിനേറ്ററിൽ എന്താണ്? 0.2 × cos 30° പ്ലസ് ഐ സൈൻ 30° വരെ എന്ത് എഴുതാം? ഇ റേസ് ടു ഐ 30° എന്ന് എഴുതാം. ഇനി 2/0.2 നമുക്ക് പ്ലാൻ ചെയ്യാം. 2 × 10 / 0.2 × 10 പോയിന്റ് ആണ് പോകും. അപ്പൊ ഇൻറ്റു ഇ റേസ് ടു ഐ 75° ബൈ ഇ റേസ് ടു ഐ 30°. അത് നമുക്ക് എങ്ങനെ എഴുതാം? a raised to m / n എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m - n ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഇ റേസ് ടു ഐ 75 - 30° എന്ന് എഴുതാം. ഇനി 2 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20. 0.2 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2. ദെയർഫോർ 20/2 എത്രയാണ്? നമുക്ക് 10 എന്ന് എഴുതാം അല്ലെ. 20 ÷ 2. 0.2 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 20 × 2 = 10. ദെൻ ഇ റേസ് ടു ഐ 75 - 30° എത്രയാണ്? 45°. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 × ഇ റേസ് ടു ഐ 45° നമുക്ക് എങ്ങനെ എക്സ്പെൻഡ് ചെയ്യാം? കോസ് 45° പ്ലസ് ഐ സൈൻ 45° എന്ന് എഴുതാം. നോക്കാം, 10 × കോസ് 45° വാല്യൂ നമുക്കറിയാലോ. ഇത്രയാണ് കോസ് 45° വാല്യൂ. 1/√2 പ്ലസ് ഐ 1/√2. ഈ റൂട്ട് ടു ടേക്കൺ ഔട്ട്സൈഡിൽ എടുക്കാം. റൂട്ട് ടു ഔട്ട്സൈഡിൽ എടുക്കാം, എന്ത് സംഭവിക്കും? 10√2 × 1 + i. അപ്പൊ നമ്മുടെ ആൻസർ ഏത് ആൻസർ ആണ് നോക്കി. തന്നിരിക്കുന്ന ആൻസറില് എ ബി കണ്ട ഇതാണ് ആൻസർ. നമ്മുടെ ആൻസർ എന്താണ്? 10√2 × 1 + i. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ. നമ്മൾ എന്തൊക്കെ ചെയ്ത്? കോസ് 75° പ്ലസ് ഐ 75° വരെ എന്ത് എഴുതി? ഇ റേസ് ടു ഐ 75° എഴുതി. അതിന്റെ കാരണം എന്താണ്? ഇസ്ഇക്വൽ ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളാർ ഫോം. അപ്പൊ ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇ റേസ് ടു ഐ 75° എഴുതി. താഴെ നമ്മൾ ഇ റേസ് ടു ഐ 30° എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? ഈ രണ്ടിനെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചു. താഴെ 0.2 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ പോയിന്റ് പോയി. അപ്പൊ 20/2 എന്ന് കിട്ടി. അതിന് 10 എന്ന് എഴുതി. ഇവിടെ നമുക്ക് ഇ റേസ് ടു ഐ 75 / e raised to i 30°. അത് നമുക്ക് എങ്ങനെ എഴുതാം? a raised to m / a raised to n എന്നുള്ളതിനെ a raised to m - n. അപ്പൊ ഇ റേസ് ടു ഐ 75 - 30°. അപ്പൊ നമുക്ക് ഇ റേസ് ടു ഐ 45° ഇ റേസ് ടു ഐ 45° എങ്ങനെ എഴുതാം? കോസ് 45° പ്ലസ് ഐ സൈൻ 45° കോസ് 45° എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√2 ആണ്. സൈൻ 45° എത്രയാണ്? 1/√2 ആണ്. റൂട്ട് ടു നമ്മൾ ടേക്കൺ ഔട്ട്സൈഡിൽ എടുത്തു. 10√2 × 1 + i. ദെയർഫോർ അവർ ആൻസർ വിൽ ബി 10√2 × 1 + i. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തില്ലേ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം കേട്ടോ. Next problem, if the conjugate of a complex number, next problem is, if the conjugate of a complex number is, complex number z is 1/i - 1, then z ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഓപ്ഷൻ എന്തൊക്കെയാണ്?
1 by I minus 1, 1 by 1 plus I, minus 1 by I minus 1, minus 1 by I plus 1, 1 by I. ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോ എ പ്ലസ് ഐ ബി എന്ന് പറയുന്നതിന്റെ കോൺജുഗേറ്റ് എന്താണ്? എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി, എ മൈനസ് ഐ ബി. അപ്പൊ നമ്മൾ ആ ഐയുടെ സൈനാണ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റ് കിട്ടും. അപ്പൊ കോൺജുഗേറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കോൺജുഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇസെറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇസെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗിവൺ ഇവിടെ തന്നിരിക്കുന്നത് ഗിവൺ ഇസെഡ് ബാർ, ഇസെഡ് ബാർ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നതാണ് വൺ ബൈ ഐ മൈനസ് വൺ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ഇസെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇസെഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇസെഡ് ബാർ ബാർ. ഈ കോൺജുഗേറ്റിന്റെ വീണ്ടും കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇസെഡ് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ഇസെഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ തന്നിരിക്കുന്നത്? വൺ ബൈ ഐ മൈനസ് വൺ. വൺ ബൈ ഐ മൈനസ് വണ്ണിന്റെ കോൺജുഗേറ്റ് കാണണമെങ്കിൽ, കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐയുടെ പാർട്ട് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കാം. ഇവിടെ ഐയുടെ പാർട്ട് എന്താണ്? പ്ലസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൺ ബൈ മൈനസ് ഐ മൈനസ് വൺ. ഐ എന്നുള്ള എന്താ ചെയ്തു? ഐയുടെ പോസിറ്റീവ് പാർട്ട് നമ്മൾ മൈനസ് ആയി കണ്ടോ, മൈനസ് ഐ മൈനസ് വൺ. ഇനി മൈനസ് നമ്മൾ ടേക്കണം ഔട്ട്സൈഡ് എടുക്കൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് വൺ ഇൻറ്റു ഐ പ്ലസ് വൺ. വൺ ബൈ മൈനസ് വൺ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? മൈനസ് വൺ ബൈ ഐ പ്ലസ് വൺ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ഇതില്? ഇതിൽ ഏത് ആൻസർ ആണ് വന്നിരിക്കുന്നത്? ദ ആൻസർ ഓപ്ഷൻ ഡി, മൈനസ് വൺ ബൈ ഐ പ്ലസ് വൺ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയില്ലേ? മൈനസ് വൺ ബൈ ഐ പ്ലസ് വൺ, മൈനസ് വൺ ബൈ ഐ പ്ലസ് വൺ. അപ്പൊ നമ്മളിവിടെ തന്നിരിക്കുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് ആണ് തന്നിരിക്കുന്നത്. കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഓഫ് ഇസെഡ് ഈസ് വൺ ബൈ ഐ മൈനസ് വൺ. അപ്പൊ ഇസെഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇസെഡ് ബാർ ഓഫ് ബാർ, ഇസെഡ് ബാർ ഓഫ് ബാർ. ആ കോൺജുഗേറ്റിന്റെ വീണ്ടും കോൺജുഗേറ്റ് എടുത്താൽ മതി. അപ്പൊ വൺ ബൈ ഐ മൈനസ് വണ്ണിന്റെ കോൺജുഗേറ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ മൈനസ് ഐയുടെ ചിഹ്നം മാറ്റുക, മൈനസ് ഐ നാക്കുക, മൈനസ് ഐ മൈനസ്. ഈ മൈനസ് രണ്ടിലുള്ളത് കോൺ പുറത്തെടുത്തു, അത് മുകളിലോട്ട് എഴുതുമ്പോൾ മൈനസ് വൺ ബൈ ഐ പ്ലസ് വൺ. അവർ ആൻസർ വിൽ ബി മൈനസ് വൺ ബൈ ഐ പ്ലസ് വൺ. ഓക്കെ, ഇതാണ് അടുത്ത പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം ഇതാണ്, തേർഡ് പ്രോബ്ലം. ദ വാല്യൂ ഓഫ് ഐ റേസ് ടു 18, വൺ ബൈ ഐ ഹോൾ റേസ് ടു 25 ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? വൺ പ്ലസ് ഐ ബൈ ടു, ടു പ്ലസ് ടു ഐ, 1 minus I by 2, root 2 minus root 2 I. Then E. Last option dana, 2 minus 2 I. Adutha question, noga. The value of I raised to 18 plus 1 by I whole raised to 25 whole cube is equal to. In the answer, option thandirikindu, 1 plus I by 2, 2 plus 2 I. 1 മൈനസ് ഐ ബൈ ടു, റൂട്ട് ടു മൈനസ് റൂട്ട് ടു ഐ, ടു മൈനസ് ടു ഐ. ഇതിലേത് ആൻസർ ആണ് കറക്റ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം ഐയുടെ വാല്യൂ ഐ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് മൈനസ് വൺ. ഐ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് മൈനസ് വൺ നമുക്കറിയാം. അതുപോലെ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ നമുക്കറിയാം. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസ് ഐ നമുക്കറിയാം. ഐ ക്യൂബ് ഈസ് ഈക്വൽ മൈനസ് വൺ. അതുപോലെ ഐ റേസ് ടു 4, ഐ റേസ് ടു 4 എന്താണ്? 1. ഐ റേസ് ടു 4 1 ആണെങ്കിൽ 4 എല്ലാ മൾട്ടിപ്പിളും, ഐ റേസ് ടു 12, ഐ റേസ് ടു 18, ഐ റേസ് ടു 24, ഇതെല്ലാം എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ 1 by i എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by i എന്ന് പറഞ്ഞാൽ മുകളിൽ താണി നമ്മൾ ഐ കൊണ്ട് ഗുണിച്ച് ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ഐ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ ഈസ് ഈക്വൽ മൈനസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ. 1 by i എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വൺ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു റിസൾട്ടും കൂടെ അറിഞ്ഞിരിക്കണം. എ പ്ലസ് ബി ഹോൾ ക്യൂബ്, എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ റിസൾട്ട് അറിയാം നിങ്ങൾക്ക്.
എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ്. ഈ റിസൾട്ടും കൂടി ഇതിൽ ആവശ്യമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പ്രോബ്ലം എന്താണ്? ഐ റേസ്റ്റ് എയ്റ്റീൻ, ഐ റേസ്റ്റ് എയ്റ്റീൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ സിക്സ്റ്റീൻ ഇൻറ്റു ഐ സ്ക്വയർ അല്ലേ. ഐ റേസ്റ്റ് ടു സിക്സ്റ്റീൻ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ, പ്ലസ് വൺ ബൈ ഐ, വൺ ബൈ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഐ റേസ്റ്റ് ടു ട്വന്റി ഫോർ ഇൻറ്റു ഐ എന്ന് എഴുതാം ഹോൾ ക്യൂബ്. ഇനി നോക്കാം, ഐ റേസ് ടു സിക്സ്റ്റീൻ, ഐ റേസ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ റേസ് ടു ഫോർ ഇസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ ആ ഐ റേസ് ടു ട്വൽവ്, ഐ റേസ് ടു എയ്റ്റ്, ഐ റേസ് സിക്സ്റ്റീൻ, ഐ റേസ് ട്വന്റി ഫോർ ഇതൊക്കെ എന്തായിരിക്കും? വൺ ആയിരിക്കും. അപ്പൊ നമുക്ക് ഐ സിക്സ്റ്റീൻ എന്ത് എഴുതാം? വൺ എന്ന് എഴുതാം. വൺ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ആണ്, മൈനസ് വൺ എന്ന് എഴുതി, പ്ലസ് വൺ ബൈ ഐ റേസ് ടു ട്വന്റി ഫോർ എന്താണ്? അതും വൺ ആണ്, വൺ ഇൻറ്റു ഐ എന്ന് എഴുതി, ദാറ്റ് ഈസ് ഹോൾ ക്യൂബ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും നോക്കി, മൈനസ് വൺ പ്ലസ് വൺ ബൈ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ് ഹോൾ ക്യൂബ്. ഇനി നമുക്ക് അതിൽ മൈനസ് പുറത്തെടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് വൺ ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് ഐ എന്ന് വരും. മൈനസ് വൺ ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് ഐ ദ ഹോൾ ക്യൂബ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? മൈനസ് വൺ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് വൺ ആണ്. ഇൻറ്റു വൺ പ്ലസ് ഐ ഹോൾ ക്യൂബ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. ഏത് ഫോർമുല ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യണം? എ പ്ലസ് ബി ഹോൾ ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യണം. എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ എന്താണ്? എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇവിടെ എയും ബി എന്താണ്? എ എന്ന് പറയുന്നത് വൺ ആണ്, ബി എന്ന് പറയുന്നത് എന്താണ്? ഐ ആണ്. അപ്പൊ അത് വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കിയും, അപ്പൊ ഐ വൺ ക്യൂബ്, വൺ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര വരും? വൺ വരും. വൺ പ്ലസ് ത്രീ എ സ്ക്വയർ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ത്രീ ഇൻറ്റു വൺ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് എയുടെ സ്ഥാനത്ത് നമ്മള് വൺ എഴുതി, ബിയുടെ സ്ഥാനത്ത് നമ്മൾ ഐ എഴുതി. ഇനി ത്രീ എ ബി സ്ക്വയർ എന്താണ്? ത്രീ ഇൻറ്റു വൺ ഇൻറ്റു ഐ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എത്രയാണ്? ഐ ക്യൂബ്. ഇനി നോക്കാം, ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. മൈനസ് ഇൻറ്റു വൺ ത്രീ ഐ പ്ലസ് ത്രീ ഐ ഡൺ. അവിടെ ഐ സ്ക്വയർ, ഐ സ്ക്വയർ എത്രയാണ്? മൈനസ് വൺ. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് വൺ, ദെർഫോർ നമുക്ക് മൈനസ് ത്രീ. ദെൻ പ്ലസ് ഐ ക്യൂബ് എത്രയാണ്? മൈനസ് ഐ. സിംപ്ലിഫൈ ചെയ്യാൻ എത്ര കിട്ടും നോക്കിയേ, ഇവിടെ ത്രീ ഐ മൈനസ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ഐ. മൈനസ് ടു ഐ, വൺ മൈനസ് ത്രീ എത്രയാണ്? വൺ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു മൈനസ് ടു. ഇത് ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ടു മൈനസ് ടു ഐ കിട്ടും. കണ്ടോ, അപ്പൊ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ടു മൈനസ് ടു ഐ. ടു മൈനസ് ടു ഐ എന്നുള്ള ആൻസർ ഇതിലുണ്ടോ നോക്കിയേ? ആ ആൻസർ ഉണ്ട്. എവിടെയാണ് ആൻസർ? ഇതാണ്, കണ്ടോ, ഓപ്ഷൻ ഇ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ടു മൈനസ് ടു ഐ. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം ഐ റേസ്റ്റ് എയ്റ്റീൻ പ്ലസ് വൺ ബൈ ഐ ഹോൾ റേസ്റ്റ് ട്വന്റി ഫൈവ് ഹോൾ ക്യൂബ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? ടു മൈനസ് ടു ഐ എന്ന് ആൻസർ കിട്ടി കേട്ടോ. ടു മൈനസ് ടു ഐ. അതിന് എന്തൊക്കെ നമ്മൾ ചെയ്ത്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സംഗതികളൊക്കെ എന്താണ്? ഈ ഇങ്ങനെയൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഐ എന്നുള്ള വാല്യൂ റൂട്ട് ഓഫ് മൈനസ് വൺ ആണ്, ഐ സ്ക്വയർ ഈക്വൽ ടു മൈനസ് വൺ ആണ്, ഐ ക്യൂബ് ഈക്വൽ ടു മൈനസ് ഐ ആണ്, ഐ റേസ്റ്റ് ഫോർ വൺ ആണ്, ഐയുടെ ആ ഫോറിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന ഐ റേസ്റ്റ് എയ്റ്റ്, ഐ റേസ്റ്റ് ട്വൽവ്, ഐ റേസ്റ്റ് സിക്സ്റ്റീൻ, ഐ റേസ്റ്റ് ട്വന്റി ഫോർ ഒക്കെ വൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വൺ ബൈ ഐയുടെ വാല്യൂ എത്രയാണ്? മൈനസ് ഐ. വൺ ബൈ ഐ ഈക്വൽ ടു മൈനസ് ഐ. എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇത് പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഐ റേസ്റ്റ് എയ്റ്റീന് പകരം നമ്മൾ എന്ത് എഴുതി? ഐ റേസ്റ്റ് സിക്സ്റ്റീൻ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് എഴുതി. വൺ ബൈ ഐ റേസ്റ്റ് ട്വന്റി ഫൈവ് എങ്ങനെ എഴുതാം? വൺ ബൈ ഐ റേസ്റ്റ് ട്വന്റി ഫോർ ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ റേസ്റ്റ് സിക്സ്റ്റീൻ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു ഐ റേസ്റ്റ് ഫോറിന് എല്ലാ മൾട്ടിപ്പിളും വൺ ആയിരിക്കും. അപ്പൊ നമ്മളിത് അപ്പൊ നമുക്ക് ഐ റേസ് സിക്സ്റ്റീൻ എന്നുള്ള വൺ കിട്ടി, ഐ സ്ക്വയർ എന്നുള്ളത് മൈനസ് വൺ കിട്ടി. വൺ ബൈ ഐ റേസ് ട്വന്റി ഫോർ എന്ന് എത്രയാണ്? വൺ ഇൻറ്റു ഐ ഹോൾ ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മൈനസ് വൺ പ്ലസ് വൺ ബൈ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? വൺ ബൈ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ ആണ്. അവിടെ മൈനസ് ഐ എഴുതിയിട്ടുണ്ടോ? മൈനസ് വൺ മൈനസ് ഐ ഹോൾ ക്യൂബ്. ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്ത് കഴിയുമ്പോൾ മൈനസ് വൺ ഹോൾ ക്യൂബ് ഇൻറ്റു വൺ പ്ലസ് ഐ ഹോൾ ക്യൂബ്. ഇനി വൺ പ്ലസ് ഐ ഹോൾ ക്യൂബ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിയേ, എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ്. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് എന്താണ്? വൺ ആണ്. ബിയുടെ സ്ഥാനത്ത് എന്താണ്? ഐ ആണ്. അപ്പൊ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കി, മൈനസ് വൺ ഇൻറ്റു വൺ പ്ലസ് ത്രീ ഇൻറ്റു വൺ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ത്രീ ഇൻറ്റു വൺ ഇൻറ്റു ഐ സ്ക്വയർ പ്ലസ് ഐ ക്യൂബ് എന്ന് വരും. അപ്പൊ നമ്മൾ നോക്കാം, മൈനസ് ഇൻറ്റു വൺ പ്ലസ് ത്രീ ഐ മൈനസ് ത്രീ ഐ പ്ലസ് മൈനസ് ഐ. ഇതിൽ നിന്ന് ത്രീ ഐയും മൈനസ് ഐ എന്ന് പറയുമ്പോൾ ടു ഐ വരും. വണ്ണും മൈനസ് ത്രീ വരുമ്പോൾ മൈനസ് ടു വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് വരും? ടു മൈനസ് ടു ഐ വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? 2 മൈനസ് 2 ഐ. ഓപ്ഷൻ ഇ ആണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ.